ബൈബിൾ വായന സുഗമമാക്കാൻ എപ്പിസോഡ് 6 ഏവർക്കും സ്വാഗതം. കത്തോലിക്ക, ഓർത്തഡോക്സ്, പ്രൊട്ടസ്റ്റന്റ് സഭകൾ അച്ചടിച്ചിറക്കുന്ന ബൈബിളുകൾ ഒരുപോലെയുള്ളവയല്ല. അവയുടെ ഉള്ളടക്കത്തിൽ, പ്രത്യേകിച്ച് പുസ്തകങ്ങളുടെ എണ്ണത്തിലും ക്രമത്തിലും വ്യത്യാസം കാണുന്നു. കത്തോലിക്ക സഭയിൽ ഉപയോഗിക്കുന്ന ബൈബിളിൽ 73 പുസ്തകങ്ങളുള്ളപ്പോൾ പ്രൊട്ടസ്റ്റന്റുകാരും ചില ക്രൈസ്തവ സഭാ വിഭാഗക്കാരും ഉപയോഗിക്കുന്ന ബൈബിളിൽ 66 പുസ്തകങ്ങളേയുള്ളൂ. യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ ഉപയോഗിക്കുന്ന ബൈബിളിൽ 66 പുസ്തകങ്ങളെ കൂടാതെ ഇതര അല്ലെങ്കിൽ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങളായി 7 പുസ്തകങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ചില ബൈബിളിൽ എസ്തർ, ദാനിയൽ എന്നീ പുസ്തകങ്ങളുടെ ഉള്ളടക്കത്തിലും വ്യത്യാസം കാണുന്നു. അതായത്, ഈ പുസ്തകങ്ങളിൽ ഏതാനും അധ്യായങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസമെന്ന് ബൈബിൾ വായനക്കാർ പൊതുവെ ചോദിക്കാറുണ്ട്. ഇത് വിശദീകരിക്കുന്നതിന് ബൈബിളിൻ്റെ കാനോന രൂപപ്പെട്ടതിൻ്റെ ചെറിയൊരു ചരിത്രം അറിഞ്ഞിരിക്കേണ്ടതാണ്. ക്രിസ്തുവിന് മുൻപും പിൻപും അനേകം കൃതികൾ യഹൂദ ക്രിസ്ത്യൻ ചുറ്റുപാടുകളിൽ രചിക്കപ്പെടുകയുണ്ടായി. അതെല്ലാം ദൈവനിശ്വസിതമായി പരിഗണിച്ചിരുന്നില്ല. പഴയ നിയമ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടവയിൽ ചിലത് മാത്രമാണ് ദൈവനിശ്വസിതമായി യഹൂദരും പിന്നീട് ക്രൈസ്തവരും അംഗീകരിച്ചത്. ഇന്നത്തെ പഴയ നിയമത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിൽ പഞ്ചഗ്രന്ഥിയുടെ ആധികാരികതയാണ് ആദ്യം അംഗീകരിക്കപ്പെട്ടത്. പിന്നീട് ഏതാനും പ്രവാചക ഗ്രന്ഥങ്ങളും അതിനുശേഷം ഏതാനും എഴുത്തുകളും ദൈവവചനമായി കണക്കാക്കപ്പെട്ടു. എങ്കിലും ഔപചാരികമായ ഒരു കാനോന അപ്പോൾ നിലവിലുണ്ടായിരുന്നില്ല. ഹീബ്രു ബൈബിൾ പുസ്തകങ്ങളുടെ BC 2 നൂറ്റാണ്ടിലെ ഗ്രീക്ക് പരിഭാഷയായ സപ്തതിയിൽ ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട ചില പുസ്തകങ്ങൾ കൂടി ഉൾപ്പെടുത്തുകയുണ്ടായി. ഈ പുസ്തകങ്ങൾ ദൈവവചനമായി യഹൂദർ കരുതുകയും പല സ്ഥലങ്ങളിലും അവർ ഈ പുസ്തകങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് സപ്തതിയിൽ പ്രസ്തുത പുസ്തകങ്ങൾ ഇടം പിടിച്ചത്. സപ്തതിയിൽ ഉൾപ്പെട്ട പുസ്തകങ്ങളെ അലക്സാണ്ട്രിയൻ കാനോന എന്നാണ് വിളിക്കുക. വിജാതീയ ദേശങ്ങളിൽ വസിച്ചിരുന്ന യഹൂദരും പിന്നീട് ക്രിസ്ത്യാനികളും സപ്തതിയെ കൂടുതൽ ആശ്രയിച്ചിരുന്നതുകൊണ്ടും ക്രിസ്തുവർഷം 1 നൂറ്റാണ്ടു മുതൽ ഗ്രീക്ക് ഭാഷയിൽ ക്രിസ്ത്യാനികൾ നിരവധി കൃതികൾ രചിക്കാൻ തുടങ്ങിയതുകൊണ്ടും പാലസ്തീനയിലെ ജാംനിയ, ഇന്നത്തെ ജബ്നി എന്ന സ്ഥലത്ത് വെച്ച് ക്രിസ്തുവർഷം 90 പാലസ്തീനിയൻ കാനോന ചിട്ടപ്പെടുത്തപ്പെട്ടു. പാലസ്തീനിയൻ കാനോന നിർണയിച്ചപ്പോൾ ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ മാത്രമാണ് അവർ കാനോനയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ സുവിശേഷകന്മാരും സഭാപിതാക്കന്മാരും ആദ്യകാല ക്രിസ്ത്യാനികളുമൊക്കെ അലക്സാണ്ട്രിയൻ കാനോനയാണ് അല്ലെങ്കിൽ സപ്തതിയെയാണ് കൂടുതൽ ആശ്രയിച്ചിരുന്നത്. ക്രിസ്തുവർഷം 4 നൂറ്റാണ്ടിൽ വിശുദ്ധ ജെറോം ലത്തീനിലേക്ക് ബൈബിൾ പരിഭാഷപ്പെടുത്തിയപ്പോൾ ബൈബിളിൻ്റെ ലത്തീൻ പരിഭാഷയായ വുൾഗാത്ത ഒഫീഷ്യൽ ബൈബിളായി സഭ നിർണയിക്കുകയും വുൾഗാത്തയിലുള്ള പുസ്തകങ്ങൾ ദൈവ നിശ്വസിതമായി സഭ പ്രസ്താവിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സപ്തതിയിലും പിന്നീട് വുൾഗാത്തയിലും ഇടം പിടിച്ച തോബിത്ത്, ജൂഡിത്ത്, ജ്ഞാനം, സഭാപ്രഭാഷകൻ, ബാറൂക്ക് 1, 2, മക്കാബായ എന്നീ പുസ്തകങ്ങളും എസ്തേർ, ദാനിയൽ എന്നിവയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗങ്ങളും ക്രിസ്ത്യൻ കാനോനയിൽ ഉൾപ്പെടാൻ ഇടയായത്. അനേക നൂറ്റാണ്ടുകൾക്ക് ശേഷം പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത മാർട്ടിൻ ലൂതർ പാലസ്തീനിയൻ കാനോനയിലെ പുസ്തകങ്ങൾ മാത്രമാണ് ദൈവനിശ്വസിതമെന്ന് പ്രസ്താവിച്ചു. ഇക്കാരണത്താലാണ് പ്രൊട്ടസ്റ്റന്റ് സഭകളിലെയും മറ്റ് സഭാവിഭാഗങ്ങളിലെയും ബൈബിളിൽ 7 പുസ്തകങ്ങളുടെ കുറവ് കാണുന്നത്. അതായത്, പുതിയ നിയമ ഗ്രന്ഥങ്ങളുടെ എണ്ണം എല്ലാ ബൈബിളിലും ഒരുപോലെയാണെങ്കിലും പഴയ നിയമ ഗ്രന്ഥങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം മൂലമാണ് ചില ബൈബിളിൽ 66 പുസ്തകങ്ങൾ മാത്രം കാണുന്നത്. അതുപോലെ തന്നെ എസ്തേർ, ദാനിയൽ എന്നീ പുസ്തകങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം ഗ്രീക്കിൽ രചിക്കപ്പെട്ടതിനാൽ പ്രസ്തുത ഭാഗങ്ങളും പാലസ്തീനിയൻ കാനോനയിൽ ഇടം പിടിച്ചില്ല. ആയതിനാൽ ഈ ഭാഗങ്ങൾ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിലും ഉൾപ്പെടുത്തിയിട്ടില്ല. പുതിയ നിയമ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട നിരവധിയായ പുസ്തകങ്ങളിൽ നിന്ന് 27 എണ്ണമാണ് സഭ കാനോനയിൽ ഉൾപ്പെടുത്തിയത്. ഇന്നത്തെ കാനോനയിൽ ഉൾപ്പെട്ട ചില പുതിയ നിയമ പുസ്തകങ്ങളെ ചില ആദിമസഭകൾ നിരാകരിക്കുകയും ഇന്നത്തെ കാനോനയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത മറ്റു ചില പുസ്തകങ്ങളെ അവർ അംഗീകരിക്കുകയും ചെയ്തു. ഇന്ന് കാണുന്നത് പോലെ പുതിയ നിയമ പുസ്തകങ്ങൾ 27 എണ്ണമാണെന്ന് ആദ്യമായി പറഞ്ഞത് അലക്സാണ്ട്രിയയിലെ അത്തനാസിയോസ് ആണ്. എന്നാൽ ഈ പട്ടിക ചില സഭകളിൽ സ്വീകാര്യമായിരുന്നില്ല. കാലക്രമേണ പാശ്ചാത്യ സഭയിൽ പുതിയ നിയമ പുസ്തകങ്ങൾ 27 എണ്ണമായി നിജപ്പെടുത്തുന്നതിൽ വിശുദ്ധ അഗസ്തീനോസ് നിർണായക പങ്ക് വഹിച്ചു. ഈ പട്ടിക എല്ലാ സഭകളും അംഗീകരിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ, ക്രിസ്ത്യൻ ബൈബിളിൽ ഉൾപ്പെടുത്തേണ്ട പുസ്തകങ്ങൾ ഏതെല്ലാമാണെന്ന് നിർണയിച്ചത് സഭയാണ്. കാനോന രൂപീകരിക്കുന്നതിൽ സഭയുടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പങ്ക് പ്രഥമമാണ്. സമൂഹമില്ലാതെ കാനോനയില്ല എന്ന ലൂക്ക് സമാന്റെ പ്രസ്താവന ഇവിടെ വളരെ പ്രസക്തമാണ്. കാനോന രൂപീകരണത്തിലൂടെ ദൈവനിശ്വസിത ഗ്രന്ഥങ്ങൾ ഏതെല്ലാമെന്ന് കണ്ടെത്തി പ്രഖ്യാപിക്കുകയാണ് സഭ ചെയ്തത്. എന്നാൽ എല്ലാ ദൈവനിശ്വസിത ഗ്രന്ഥങ്ങളും ബൈബിളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പിച്ച് പറയുവാനും കഴിയില്ല. എന്തുതന്നെയാണെങ്കിലും ദൈവവചനം എന്താണെന്നും ദൈവനിശ്വസിത ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണെന്നും അപ്പോസ്തോലന്മാരും
അവരുടെ പിൻഗാമികളും പഠിപ്പിച്ചതനുസരിച്ച് രൂപപ്പെടുത്തിയ ബൈബിളാണ് കത്തോലിക്കർ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കേണ്ടതും. അതുകൊണ്ട് ഇവാഞ്ചലൈസേഷന്റെ പേര് പറഞ്ഞ് പ്രൊട്ടസ്റ്റന്റുകാരും ബെന്തിക്കോസുകാരും ഒക്കെ സൗജന്യമായി വിതരണം ചെയ്യുന്ന ബൈബിൾ ഉപയോഗിക്കാതെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് അംഗീകരിച്ച ബൈബിളുകൾ മാത്രം കത്തോലിക്കരായ ബൈബിൾ വായനക്കാർ ഉപയോഗിക്കേണ്ടതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.